നമസ്കാരം, ഭാരതഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ ഗ്രൂപ്പുകളിൽ ഒന്നാണ് ലുലു ഗ്രൂപ്പ്. ലുലു ഗ്രൂപ്പിൽ നിന്നും വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ലുലു ഗ്രൂപ്പ് തങ്ങളുടെ പുതിയ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് യു പിയിലേക്ക് കളം മാറ്റി ചവിട്ടാൻ പോവുകയാണ്. യു പി പുതിയ നിക്ഷേപങ്ങളെയും പുതിയ വ്യവസായങ്ങളെയും ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നും അതിനായുള്ള സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നു എന്നുമുള്ള ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ പരാമർശം ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇത്തരത്തിലുള്ള സൗഹൃദ അന്തരീക്ഷം ഒരുക്കി തന്നതിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോടുള്ള പ്രത്യേക നന്ദിയും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ പുതിയ നിക്ഷേപങ്ങൾക്ക് പറ്റിയ ഒരു അന്തരീക്ഷമല്ല എന്നും പുതിയ വ്യവസായങ്ങളെ കേരളം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുമുള്ള രീതിയിൽ എം എ യൂസഫ് അലി നടത്തിയ പരാമർശം ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതിനാൽ തന്നെ പുതിയ വ്യവസായങ്ങൾക്കായി അവർ യു പിയിലേക്ക് കളം മാറ്റുകയാണ്. ഏകദേശം 8,000 കോടി രൂപ മുതൽ മുടക്കിൽ 4 വൻ പദ്ധതികളാണ് യു പിയിൽ ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 2,000 കോടി രൂപയുടെ ആദ്യ പദ്ധതി, അതായത് ലക്നൌവിലെ വലിയ മാൾ, അടുത്ത വർഷം തന്നെ പ്രവർത്തനം ആരംഭിക്കും. ഏകദേശം 5,000-ൽ പരം ആളുകൾക്ക് ഇതിലൂടെ തൊഴിൽ ലക്ഷ്യം വയ്ക്കുന്നു. യു പി സർക്കാർ സംഘടിപ്പിച്ച 2-ാമത് ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറിമണി നിക്ഷേപക സംഗമത്തിലാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ തന്റെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിലെ പുതിയ അന്തരീക്ഷം തങ്ങൾക്ക് ഒട്ടും അഭികാമ്യമല്ല എന്ന തിരിച്ചറിവോടെ തന്നെ അവർ യു പിയിലേക്ക് തങ്ങളുടെ വ്യവസായം വ്യാപിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കേരളത്തിൽ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഒട്ടുമില്ല എന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പായ ലുലു ഗ്രൂപ്പിന് തോന്നിയെങ്കിൽ ഇനി കേരളത്തിൽ മറ്റൊരു വ്യവസായത്തിന് ആരാണ് തുടക്കം കുറിക്കുക? ഇടത് സർക്കാർ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, പുതിയ വ്യവസായങ്ങളെയും പുതിയ പദ്ധതികളെയും തങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത്. ഇടയ്ക്കിടെ ഇടത് സർക്കാർ പറയുന്ന ഈ പ്രസ്താവന തീർത്തും വൈരുദ്ധ്യമായ ഒന്നാണ്. കാരണം പുതിയ വ്യവസായങ്ങളെ സർക്കാർ ഒരിക്കലും പ്രമോട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള തെളിവുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. നമുക്കറിയാം, വളരെ കുറച്ചു കാലങ്ങൾക്ക് മുൻപാണ് കണ്ണൂരിലെ ആന്തൂർ എന്ന സ്ഥലത്ത് വലിയൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയത്തിന്റെ പേരിൽ ഒരു പ്രവാസി തന്നെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നത്. കേരളത്തിൽ ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. ലോകത്തിലെ തന്നെ ഒന്നാംകിട കമ്പനികളിൽ ഒന്നായ നിസാൻ ഗ്രൂപ്പ് അവരുടെ ഡിജിറ്റൽ ഹബ്ബ് തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് മാറ്റണോ എന്നുള്ള വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിൽ തന്നെ നിൽക്കുകയാണ്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞ ഒരു കാര്യം നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ പുതിയ നിക്ഷേപങ്ങൾക്ക് പറ്റിയ സൗഹൃദ അന്തരീക്ഷം ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം, കേരളത്തിൽ ഒരു പുതിയ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു വ്യവസായിയോ ഒരു ഗ്രൂപ്പോ മുന്നോട്ട് വന്നാൽ ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് അവരെ ആട്ടിപ്പായിക്കുന്ന ശീലമുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് നമുക്കൊരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറാൻ കഴിയുക? ഇവിടെ എങ്ങനെയാണ് വികസനം വളരുക? ഇവിടെ എങ്ങനെയാണ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക? ഒരുപക്ഷെ ലുലു പോലുള്ള വലിയൊരു ഗ്രൂപ്പ് തങ്ങളുടെ പുതിയ പദ്ധതികളുമായി മറ്റൊരു സംസ്ഥാനത്തേക്ക് കളം മാറ്റുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ ഒരു അവസരമല്ലേ? നമ്മുടെ മലയാളികൾക്ക് നഷ്ടപ്പെടുന്നത് വലിയ തൊഴിലവസരങ്ങളല്ലേ? ഏകദേശം 8,000 കോടി രൂപ മുതൽ മുടക്കിലാണ് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് ലുലു പുതിയ വികസന സ്വപ്നങ്ങൾ ചിറകുമുളപ്പിക്കുന്നത്. നമുക്കറിയാം, 8,000 കോടി രൂപ മുതൽ മുടക്കിൽ ഒരു സംസ്ഥാനം കേന്ദ്രീകരിച്ച് ഒരു പുതിയ പദ്ധതി നിലവിൽ വരുമ്പോൾ എത്രയോ 10,000-ക്കണക്കിന് തൊഴിലവസരങ്ങളും അത്ര തന്നെ വികസനവുമാണ് ആ സംസ്ഥാനം കേന്ദ്രീകരിച്ച് സംഭവിക്കുക. നമുക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു പദ്ധതി തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.